അസലാമലൈക്കും ജീവിതത്തിന്റെ പല രംഗങ്ങളിലും പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിന് മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒരു വ്യത്യാസം അവർ ആത്മാർത്ഥമായി നന്നാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതെന്തെങ്കിലും ഒന്ന് പരിഹരിച്ച് ഒന്ന് മനസ്സടുത്ത് ഒന്ന് ഹൃദയം തുറന്ന് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് രണ്ടുപേരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷെ അതിനെന്താണൊരു വഴി എന്നതിനെക്കുറിച്ച് അറിയാത്തതാണ് പലരുടെയും പ്രശ്നം ദാമ്പത്യ പരാജയങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ രണ്ടു പേർക്കും പറയാനുണ്ടാവും ഒരായിരം കാര്യങ്ങൾ എത്ര പറഞ്ഞാലും പറഞ്ഞു പൂർത്തിയായോ വല്ലതും വിട്ടുപോയോ ഇനി വല്ലതും പറയാനുണ്ടോ എൻ്റെ വശം ഞാൻ ശരിക്കും മനസ്സിലാക്കി കൊടുത്തോ എന്ന സംശയമായിരിക്കും എത്ര പറഞ്ഞാലും അവർക്കുണ്ടാവുക യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ സന്തോഷകരവും ആനന്ദകരവും ആഹ്ലാദകരവുമാക്കി തീർക്കാൻ വീടുകളിൽ കഴിഞ്ഞു കൂടുന്ന ഈ വേളകളിൽ നല്ല ഒരു സന്തോഷകരമായ ദാമ്പത്യമായിരുന്നെങ്കിൽ ഈ ഇരുത്തം എത്രമാത്രം ആഹ്ലാദകരമാകുമായിരുന്നു എന്ന് ഒരു പക്ഷെ നമ്മള് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും സ്വർഗത്തിലെ ഇരുത്തത്തെ കുറിച്ച് പറയുമ്പോൾ മുത്തക്കിൻ ആലേഹ മുത്തക്കാബിലിൻ അവർ പരസ്പരം ചാരിയിരിക്കും ചാരിയിരിക്കും എന്ന് പറഞ്ഞാൽ അതവിടുത്തെ ആഡംബരത്തിന്റെയും അതേപോലെ തന്നെ ഉന്നതമായ ജീവിത ജീവിതസുഖങ്ങളുടെയും ഒരു പ്രതീകമാണ് ചാരിയിരുത്തും നല്ല മനസമാധാനമുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്തതാക്കി അങ്ങനെ നല്ല പ്രതാപത്തിൽ ചാരിയിരിക്കാൻ പറ്റുള്ളൂ മുത്തക്കാബിലിൻ പരസ്പരം അഭിമുഖമായി ഇരുന്നുകൊണ്ടാണ് അവർ ചാരി അഭിമുഖമായി ഇരിക്കാൻ പറ്റുന്നത് അവർ തമ്മിൽ അകലച്ചകളോ പ്രശ്നങ്ങളോ വിദ്വേഷങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് മുഖാമുഖം രണ്ടുപേരുടെയും മനസ്സ് അത്രയും സംശുദ്ധമാണ് അതുകൊണ്ടാണ് അവർക്ക് മുഖാമുഖം ഇത് സംസാരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും സന്തോഷം പങ്കിടാനും ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് തീർച്ചയായും അതിൻ്റെ ചില വഴികളാണ് നമ്മൾ അറിയാൻ പോകുന്നത് പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും വഴികൾ അറിയാത്തവർക്ക് ഒരുപക്ഷെ ഈ വാക്കുകൾ ഉപകരിച്ചേക്കാം നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ വാഗ്വാദങ്ങളോ വഴക്കുകളോ അല്ല നമ്മുടെ ദാമ്പത്യത്തെ പ്രശ്നമയമാക്കുന്നത് മറിച്ച് രണ്ടു പേരും പരസ്പരം അങ്ങേയറ്റം ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം ഭർത്താവ് മദ്യപാനിയാണ് മദ്യപിച്ച് ലക്ക് കെട്ടാണ് വീട്ടിൽ വരിക നന്നായി ഉപദ്രവിക്കും എല്ലാ നിലക്കും ആ സ്ത്രീയെ പ്രയാസപ്പെടുത്തും പക്ഷേ അവരോട് അവന്റെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കുട്ടി നിന്നെൻ്റെ ഉപ്പനോടും ഉമ്മനോടും ഒന്ന് പറയേ എന്നിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേ ഇവന്റെ കൂടെ നീ എങ്ങനെ ഇത്ര കാലം മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ അവള് ഒരിക്കലും തന്റെ ഭർത്താവിന്റെ മദ്യപാനമോ താൻ അനുഭവിക്കുന്ന പീഡനങ്ങളോ സ്വന്തം മാതാപിതാക്കളോട് പറയാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് അത് പ്രശ്നമല്ലാത്തതുകൊണ്ടല്ല തന്റെ ഭാവിയെ ബാധിക്കാത്തതുകൊണ്ടല്ല സ്നേഹമാണ് അയാളോട് വീട്ടിലിത് അറിഞ്ഞാൽ അപ്പോൾ ഞങ്ങളോട് വേർപിരിയാൻ വേണ്ടി പറയും അതാണ് അവളുടെ ന്യായം അപ്പൊ സുഹൃത്തുക്കളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ല ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം ോക്കു നിങ്ങള് ഈ അവിഹിതമായ പ്രേമങ്ങളും ബന്ധങ്ങളും ആലോചിച്ച് നോക്കും നിങ്ങള് എന്തൊക്കെ പിന്നെ മോശപ്പെട്ട ആളുകളായിരിക്കും പലപ്പോഴും ഈ പ്രേമത്തിലെത്തുന്ന ആളുകൾ അവനൊരു പക്ഷെ കഞ്ചാവ് ഉണ്ടാവും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിലും അവന്റെ കൂടെ തന്നെ പോകുമ്പോൾ വാശി പിടിക്കണെന്തുകൊണ്ടാണ് അതൊരു ഈ പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീട്ടിലേക്കാവാം ജോലിയില്ലാത്ത ഒരാളാവാം ഒരധർമ്മകാരിയാവാം എന്താണെങ്കിലും അയാൾ തന്നെ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അയാളെ ഇഷ്ടപ്പെട്ടു പോയിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹം സമാനതകളില്ലാത്തൊരു സ്നേഹമാണ് മറ്റു സ്നേഹങ്ങളെ അല്ല അത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു വലിയ സ്നേഹമാണ് ആ സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ച ഒരാളോട് ഖലീഫ ഉമർ ഉമറദി അള്ളാഹുക്ക് പറഞ്ഞു എന്നാൽ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു വീട് നീ കാണിച്ചതാ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാത്തൊരു വീട് അപ്പൊ പ്രശ്നങ്ങളല്ല അത് ക്ഷമിച്ചും സഹിച്ചും പരസ്പരം മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ലാ എഫറക്കും ഒരു വിശ്വാസി ഒരു വിശ്വാസിനിയെ വെറുക്കൂല എന്നാണ് മിൻഹ മിൻഹാൻ ഒരു സ്വഭാവം അവൻ വെറുക്കുകയാണെങ്കിൽ ഹൃദയ മിൻഹാഹർ മറ്റൊന്ന് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുന്ന അപ്പൊ സത്യത്തിൽ എന്താച്ചാൽ നമ്മൾ അങ്ങോട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല നമ്മുടെ വിവാഹ താമ്പത്യത്തില് പരാജയപ്പെടുന്നു നമ്മൾ രണ്ടുപേരും ഹൃദയം തുറന്ന് പരസ്പരം സ്നേഹിക്കുന്നില്ല എന്നതായിരിക്കണം അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല വാക്കുകൾ പറഞ്ഞും അതേപോലെ തന്നെ യാതൊരു നിലക്കും നമ്മൾ ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ അതേപോലെ തന്നെ നല്ല നല്ല പെരുമാറ്റങ്ങളിലൂടെയും നല്ല ഒരു ബന്ധം സ്നേഹം ഹൃദയ സ്നേഹം വല്ല സംസാരങ്ങളിലുമൊക്കെ ഉണ്ടാക്കി തീർക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം രണ്ടാമത്തൊരു കാര്യം രണ്ടു കാര്യങ്ങൾക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഏതാണ് രണ്ടു കാര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ രണ്ട് പുണ്യങ്ങളാണ് രണ്ട് പുണ്യം എന്ന് പറയുമ്പോൾ ഒന്ന് വജുകൻ തോലിയക്കാൻ എപ്പോഴും മുഖപ്രസന്നത കാത്തു സൂക്ഷിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മുഖത്തേക്ക് നോക്കുമ്പോൾ ഇനിയിപ്പോ ഒരു രോഗത്തിൻ്റെതായ ഒരു വിഷാദമാണെങ്കിൽ പോലും നമ്മുടെ അത് കാണുന്നതോടു കൂടെ തെളിഞ്ഞ സൂര്യനെ കാർമ്മികം മറക്കുന്നത് പോലെ മുഖത്തുള്ള ഭാവ നമ്മുടെ സന്തോഷങ്ങളെ കെടുത്തി അതുകൊണ്ട് പ്രകാശിക്കുന്നൊരു മുഖം എപ്പോഴും സന്തോഷത്തോടു കൂടെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അഭിമുഖീകരിക്കുക എന്നുള്ളത് സ്നേഹ ജീവിതത്തെ ഊക്ഷ്മളമാക്കും സന്തോഷകരമാക്കും അതേപോലെ നമ്മൾ കൗരൻ മൃദുലമായി സംസാരിക്കുക ഒരിക്കലും ഒരു ഒരു വളരെ മൃദുലമായി നല്ല കട്ടിയുള്ള ശാസനയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ എല്ലാ വാക്കുകളും എഡിറ്റ് ചെയ്തിട്ട് വളരെ സൗമ്യമായ മൃദുലമായ ഉണ്ടാവുക ഇതും യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കാനും എപ്പോഴും അങ്ങനെ സംസാരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കും എപ്പോഴും ഒരു മുഖപ്രസന്നതയോടെ കണ്ടുമുട്ടൂ എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുമെന്നാണ് മൂന്നാമത്തെ ഒരു വഴി അത് വളരെ നമ്മൾ വിശുദ്ധ കുർആാനൊരു തത്വം എന്ന നിലക്ക് വിജയിക്കുമെന്ന് ഉറപ്പുള്ള വഴിയാണ് അതായത് പോലെ ആ തസ്തവിലഹസനത്തുപോലെ ചെയ്യുക ഇത് എപ്പോഴും നമ്മൾ പറയും അവൾക്ക് ഭയങ്കര ദേശിയാണ് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യയാണ് ഓരോ പ്രശ്നങ്ങൾ പറയലോ ഞാൻ പറഞ്ഞ ഇങ്ങോട്ടേക്കുള്ള സമീപനങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് അങ്ങോട്ടേക്കും നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏതൊരു പ്രശ്നം എടുത്ത് നോക്കൂ ആ പ്രശ്നം എന്താണ് അല്പം ഗൗരവത്തിൽ അവളൊന്നും സംസാരിച്ചു നമ്മളതിന് മറുപടി പറഞ്ഞു അല്ലെങ്കിൽ എന്തോ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞു നമ്മളതിന് മറുപടി പറഞ്ഞു അവിടെയാണ് എത്ര മോശമായി നമ്മളോട് പെരുമാറിയാലും നാം വളരെ ആയിട്ട് നമ്മൾ തിരിച്ചു പെരുമാറും അല്പം ദേഷ്യം പിടിച്ച് പിണങ്ങി കിടന്നാലും നമ്മളൊരു നല്ല സ്നേഹത്തോടു കൂടെയുള്ള സമീപനത്തോടുകൂടി ചെല്ല ഇത് രണ്ടിലൊരാള് സ്വീകരിച്ചാൽ തീർച്ചയായും ബന്ധങ്ങളെ ഒരിക്കലും അകലാനോ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ കഴിയാത്ത ഒരവസ്ഥ വരുമെന്നതാണ് പലപ്പോഴും ഇങ്ങോട്ട് വരുന്ന സമീപനങ്ങൾക്ക് തിരിച്ചു ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം നമ്മളെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വികാരപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളാണ് കുടുംബത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു സ്ഫോടനം മതിയാവും ഇനി നമുക്ക് ഒന്നിച്ചു ജീവിക്കേണ്ടെന്ന് പറയാം ഒരു പക്ഷേ ഒന്നും അറിയാതെ പൊട്ടിത്തെറിച്ച അതായത് എന്താണെന്നറിയാത്ത അത്രയും ഒരു പൊട്ടിത്തെറി ആ സമയത്തുണ്ടായ വാക്കുകളും പ്രകടനങ്ങളും അക്രമപരമായ അവസ്ഥകളുമാണ് ഒരു പെൺകുട്ടി പേടിച്ചത് അവിടെ രണ്ടു മൂന്നാല് വർഷം പിടിച്ചിരുന്നെങ്കിലും ആ ഒരു സംഭവത്തോടു കൂടെ ഇനി എന്തായാലും ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റൂല ദേഷ്യം വന്നാലും എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റൂല എന്നുള്ളതാണ് ഈ വികാരപരമായിട്ടുള്ള സ്ഫോടനങ്ങൾ ഇത് കുടുംബജീവിതത്തെ വളരെ പെട്ടെന്ന് തകർത്തെറിയും അവിടെയാണ് നമുക്ക് വിട്ടുവീഴ്ച നമ്മളെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളോ സംസാരങ്ങളോ പെരുമാറ്റങ്ങൾ വരുമ്പോൾ പ്രകോപിതനാകാതിരിക്കുക ആ പ്രകോപിതരാകാതിരിക്കുന്നതിനാണ് നമ്മൾ വിട്ടുവീഴ്ച എന്ന് പറയാം ഒമു അബ്ദൻ വിട്ടുവീഴ്ച ചെയ്താൽ പ്രതാപികളു അപ്പൊ നമ്മളെന്താ പറയുക അത് നമ്മളിൽ ഏശാതിരിക്കാം വൈകാരികമായി നമ്മളിലേക്ക് എത്തുന്ന പ്രകോപനങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും നമ്മളിൽ ഏശാതിരിക്കാം നമ്മളെ സ്വാധീനിക്കരുത് അത് നമ്മൾ എന്ത് ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യാം തീർച്ചയായും ആ വിട്ടുവീഴ്ച ഏർ ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാവൂല ഞാൻ ഈ പറഞ്ഞ എല്ലാം ചെയ്യണം എന്നില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ തന്നെ നമ്മുടെ പരസ്പരമുള്ള ബഹളങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം മറ്റൊന്ന് ചില ആളുകൾക്ക് ചില പ്രകൃതിപരമായ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും അത് കുറ്റകരം തന്നെയാണ് അത് തെറ്റാണ് പക്ഷെ എന്താ പറയുക അത് അവരാവർത്തിച്ചുകൊണ്ടേയിരിക്കും അതൊരു പക്ഷെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമാകാം അല്ലെങ്കിൽ മറ്റ് ചെറുപ്പത്തിൽ വന്ന ശീലങ്ങളാകാം അത് മാറ്റിയെടുക്കാത്തത് കൊണ്ട് നിലനിൽക്കുന്നതാവാം എന്താവട്ടെ അത്തരം ചില കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഫോളോ ചെയ്താൽ പിന്തുടർന്നാൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു അവധാനത ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു താമസം അതാണ് നമ്മുടെ ഭാര്യയുടെ പ്രശ്നമെങ്കിൽ ആ താമസത്തെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ നടന്നാൽ എപ്പോഴും വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായിരിക്കും ചിലപ്പോൾ എന്തായിരിക്കും ഒരു ശുചിത്വത്തിലോ മറ്റു കാര്യങ്ങളിലോ ഉള്ള ശ്രദ്ധ കുറവായിരിക്കും ഒരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അത് നിരന്തരമായി ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റാത്ത ശീലങ്ങളാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമങ്ങൾ വേണം പക്ഷെ അത്തരം ശ്രമങ്ങളെയും ശീലങ്ങളുടെയും കൂടെ തന്നെ കൂടുമ്പോൾ നിരന്തര പ്രശ്നങ്ങൾ വീട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത്തരം ചില കാര്യങ്ങളെ എന്തു ചെയ്യുക അങ്ങനെ കണ്ടുപിടിച്ചിട്ട് രണ്ടു പേരിലും വരുന്നതിന് നമ്മൾ തൽക്കാലം എന്തു ചെയ്യുക വിട്ടുപോയി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊന്ന് കാര്യം ആദരിക്കലാണ് ആദരിക്കുക അതേപോലെ തന്നെ സ്നേഹം കാണിക്കാം ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഭർത്താവിന് ഭാര്യ ആദരിക്കണം ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കാവുന്ന വ്യക്തികളോട് എന്ത് ചെയ്യണം അവരിൽ വരുന്ന വീഴ്ചകളെ തെറ്റുകളെ നമ്മളെങ്ങനെ തിരുത്തുക ഒരു അധ്യാപകന്റെ വീഴ്ചയെ ഒരു വാപ്പയുടെ വീഴ്ചയെ ഉമ്മയുടെ വീഴ്ചയെ എങ്ങനെ തിരുത്തും അതേ തത്വമാണ് ഭർത്താവിനെ തിരുത്താൻ ഒരു സ്ത്രീ ഒരു ഭാര്യ സ്വീകരിക്കേണ്ടത് അവരുടെ അതേ സമീപനം മറ്റൊന്ന് സ്നേഹമാണ് തന്നെ പ്രായം കുഞ്ഞിനോട് കാണിക്കേണ്ടത് സ്നേഹമാണ് ഭാര്യയോട് കാണിക്കേണ്ടത് ആ ഒരു എന്താണെന്ന് നമ്മളെടുത്ത് താഴെയുള്ള ആളുകള് നമ്മുടെ അത്ര പക്വതയും നമ്മുടെ അത്ര തന്നെ വിവരവും തൻ്റെ ഉള്ളവരല്ലല്ലോ അവിടെ അവരുടെ ചില വീഴ്ചകൾ വരുത്തും അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കുക നമ്മുടെ കുട്ടികളിൽ നിന്ന് തകരാറ് വന്നാൽ നമ്മളെന്ത് ചെയ്യുക വീഴ്ച സ്നേഹല്ലേ കാണിക്കുക സ്നേഹം അപ്പോ സ്നേഹിക്കുമ്പോഴും നമുക്ക് അവിടെ തെറ്റുകളെ ഉൾക്കൊള്ളാൻ പറ്റും അതേപോലെ തന്നെ ആദരിക്കുമ്പോഴും അവിടെ തെറ്റുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ട് ആദരവും സ്നേഹവും ഭാര്യഭർത്തർ ബന്ധത്തിൽ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം തന്നെയാണ് അതേപോലെ നമുക്ക് സമ്മാനം നൽകാൻ പറ്റും അതൊരു ഭയങ്കര കാത്തിരിപ്പും അതേപോലെ തന്നെ വലിയ സ്മാർട്ട് ഫോണൊന്നും വേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു നമ്മുടെ കടയിൽ നിന്ന് വരുമ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സംഗതി വാങ്ങുന്നു അതേപോലെ തന്നെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് എവിടെയെങ്കിലും ഒരു പിന്നെ തൻ്റെ പിന്നെ മക്കളെ കൂടെയൊക്കെ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം എന്തെങ്കിലും ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒരു കർച്ചീഫോ എന്തെങ്കിലും എന്ത് വാങ്ങുന്നു ഇങ്ങനെ എന്റെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സറിഞ്ഞ് ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന സമ്മാനങ്ങൾ അത് മറക്കാത്ത ഓർമ്മ യുടെ പ്രതീകങ്ങളാണ് അത് യഥാർത്ഥ നമ്മൾ ശീലിക്കുന്ന ഭക്ഷണ സാധനങ്ങളാകാം എന്തുമാകാം അത് സ്നേഹത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് അവസാനമായിട്ടുള്ള ഒന്ന് ആണും പെണ്ണുണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും നമ്മുടെ സ്നേഹം എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട് സെക്സ് ഉണ്ട് അതായത് അവിടെ ലൈംഗിക താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് ഓരോ സംസാരങ്ങളിലും വാക്കിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു പക്ഷെ ആ ഒരു താല്പര്യത്തെ പ്രതിഫലിപ്പിക്കണം അതൊരു പക്ഷെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വരാം എങ്കിൽ പോലും അത് നമ്മളിൽ വാക്കിലും പ്രവർത്തിയിലും നോട്ടത്തിലും പരസ്പരമുള്ള സൗന്ദര്യത്തിലും നിരൂപണത്തിലും എല്ലാം അത് വരുമ്പോൾ സ്നേഹം കൂടുതൽ ഊഷ്മളമാകും രണ്ടുപേരും ഏറ്റവും വലിയ ആവശ്യക്കാരാകും അത്തരം ബന്ധങ്ങൾ അവിടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായകമായിത്തീരും ഈ പറയപ്പെട്ട് ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തീർക്കാൻ കഴിയും അതിലെ ഇത് മുഴുവനായിട്ടൊരാൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര ഊഷ്മളമായിരിക്കും അപ്പോൾ ഈ ഒഴിവിൻ്റെ സന്ദർഭങ്ങളിൽ നമ്മുടെ സോഫയിലും നമ്മുടെ സിറ്റൌട്ടിലും എല്ലാം മനസ്സിൽ പരസ്പരം ഒരു കരയോ വിദ്ദേശമോ ഒന്നുമില്ലാതെ മനസ്സ് തുറന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ മരണം വരെയും ജീവിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു തൗഫീഖ് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ